والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد بہمان پٹا سید علی بافقی تنگڑ ورگل جعفر تنگڑ ورگل مجھ ساداتھکل سہودرنگلے سہودریلے സമയം വളരെ കുറവായതുകൊണ്ട് ഒന്ന് രണ്ട് വാക്കുകൾ മാത്രം ഞാൻ നിങ്ങളോട് കേൾപ്പിക്കുകയാണ്. മഗ്‌രിബിന്റെ സമയം അടുത്തിരിക്കുന്നു. ഏതൊരു പ്രസ്ഥാനത്തിന്റെയും നിലനിൽപ്പ് പ്രധാനമായി ആ പ്രസ്ഥാനത്തിന്റെ യുവാക്കളുടെ സംഘടിത പ്രവർത്തനം ആണ്. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൗഹീദിന്റെ ശബ്ദം മക്കയിൽ കൊണ്ടുവന്നെങ്കിലും ഒരൽപ്പകാലം വളരെ രഹസ്യമായി മാത്രമായിരുന്നു അവിടുത്തെ പ്രവർത്തനം. അല്ലാഹുമ്മ അയ്യിദ് ഹാദദ്ദീന ബി അഹദിൽ ഉമറൈൻ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വേറെ ഒരാള് അതിന്റെ നേരെ മാറ്റം ഉള്ള ശപിക്കപ്പെട്ട അബൂജഹൽ. അബൂജഹലിന്റെ പേര് അമ്രുബിന് ഹിസാം എന്നാണ്. അദ്ദേഹം ആ കാലഘട്ടത്തിൽ അറിയപ്പെട്ട ഒരു യുവ നേതാവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥിച്ചു, രണ്ട് യുവ നേതാക്കൾ അവരിൽ നിന്ന് ഒരാളെ കൊണ്ട് ഇസ്ലാമിനെ നീ ശക്തിപ്പെടുത്തണമേ അല്ലാഹ് എന്ന് ദുആ ചെയ്തു. ആ ദുആ അല്ലാഹു തആല സ്വീകരിച്ചുകൊണ്ടാണ് മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം ആശ്ലേഷിക്കുന്നത്. അതോടുകൂടി ശടകുളഞ്ഞ് എഴുന്നേറ്റ് ആരെ ഭയപ്പെടാൻ, തങ്ങൾ വരൂ, നമുക്ക് പരസ്യമായി നമ്മുടെ ആശയം പറയാം, തൗഹീദ് പ്രഖ്യാപിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു രംഗത്ത് വരികയും ഇസ്ലാം മതം പ്രചരിക്കാൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ഒരു യുവ തലമുറ ഇവിടെ സംഘടിതമായി പ്രവർത്തിക്കണം, എന്നാൽ മാത്രമേ പ്രവർത്തനം ശക്തിപ്പെടുകയുള്ളൂ എന്നാണ് ആ കാര്യം പഠിപ്പിക്കുന്നത്. അതേസമയത്ത് സംഘടനക്ക് പ്രവർത്തനത്തിന് ഒരാസ്ഥാനം വളരെ അനിവാര്യമാണ്. നിങ്ങളറിയുമല്ലോ, ഇസ്ലാം ഇവിടെ പ്രചരിച്ചത് പ്രകോപനം കൊണ്ടല്ല, പ്രലോഭനം കൊണ്ടല്ല, ഭീഷണിപ്പെടുത്തിയോ കാശ് കൊടുത്തിട്ട് ആളുകളെ ചേർത്തിയോ അല്ല ഇസ്ലാം ഇവിടെ പ്രചരിച്ചത്. ഇസ്ലാം പ്രചരിച്ചത് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 40 കൊല്ലത്തെ സംശുദ്ധമായ ജീവിതവും 40 വയസ്സ് കഴിഞ്ഞതിന്റെ ശേഷം അവിടത്തേക്ക് നുബുവത്ത് ലഭിച്ചപ്പോഴുണ്ടായ മുഅ്ജിസത്തുകൾ, അമാനുഷിക സംഭവങ്ങൾ,
അത് കണ്ടിട്ടാണ് ഇസ്ലാമിലേക്ക് ആളുകൾ ആകർഷിച്ചത്. അതിന് ലോക മുസ്ലിമീങ്ങൾക്ക്, ലോകത്തെല്ലായിടം ഉള്ള ജനങ്ങൾക്കും ഒരു ആസ്ഥാനമായി അള്ളാഹു തആല കഅബ നിശ്ചയിച്ചു കൊടുത്തു. ആ ആസ്ഥാനത്തിരുന്നു കൊണ്ടാണ്, അതിന്റെ അടുത്തിരുന്നു കൊണ്ടാണ് അള്ളാഹുവിന്റെ ഹബീബ് ഇവിടെ പ്രവർത്തനം നടത്തിയത്. എന്നാൽ മറ്റ് നാടുകളിലേക്ക് ഇസ്ലാമിന്റെ പ്രകാശവുമായി പോയ മഹാന്മാരായ സ്വഹാബത്തും അത് തന്നെയാണ് ഇവിടെ കാണിച്ചു തന്നത്. വളരെ ചുരുക്കം സമയമായതുകൊണ്ട് ഞാനൊരു സംഭവം പറയട്ടെ. കൈറുവാൻ എന്ന് പറയുന്ന ഒരു പ്രദേശം, ഏകദേശം സുഡാനിന്റെ തലസ്ഥാനമായ ഖുർത്തൂമിന്റെ തൊട്ടടുത്ത് ഉള്ള രാജ്യമാണ്. അതിന്റെ അടുത്ത് വേറൊരു രാജ്യമുണ്ട്, ബർബർ. അങ്ങനെ ചെറിയ ചെറിയ നാടുകളും വലിയ രാജ്യവും എല്ലാം ഉണ്ട്. പ്രഗത്ഭരായ സ്വഹാബത്തും അവരുടെ കൂടെ താബിഈകളും ഇസ്ലാം മത പ്രചരണത്തിന് വേണ്ടി പല സ്ഥലങ്ങളിലേക്കും പോയി. നമ്മുടെ കേരളത്തില് ഇവിടെ മുഖദാർ എന്ന സ്ഥലം ചെറുപ്പക്കാരെ ദാറു മുഗീറ, മുഗീറത്തു ബിനു ശുഅബത്ത് റളിയല്ലാഹു അൻഹു, ആ സഹാബിയുടെ ദാർ, മുഗീറത്തിന്റെ വീട് ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. ഇസ്ലാമിക പ്രബോധനവുമായി വന്ന് ഒരല്പ ദിവസം ഇവിടെ താമസിച്ചുകൊണ്ട് അവർ പിന്നെ തിരിച്ചുപോയതാണ്. അതാണ് ദാറു മുഗീറ എന്നത്. മലയാളത്തിൽ പറയുമ്പോൾ മുഗീറ ദാർ എന്ന് പറയും അല്ലെ. മദ്രസക്കൊക്കെ മദ്രസത്തു നുസ്രത്തുൽ ഇസ്ലാം എന്നാണ് അറബിയിൽ എഴുതുമ്പോൾ. മലയാളത്തിൽ പറയുമ്പോൾ നുസ്രത്തുൽ ഇസ്ലാം മദ്രസ, അതിങ്ങോട്ട് തിരിച്ചു പറയൂ. അതുപോലെ ദാറു മുഗീറ എന്നത് മുഗീറ ദാർ എന്നാണ്. ആ മുഗീറ ദാർ എന്നത് പിന്നീട് മുഖദാർ എന്ന് ആയി മാറിയതാണ്. ഇത് കേരള യൂണിവേഴ്സിറ്റി പ്രസിദ്ധീകരിക്കുന്ന, അവിടുത്തെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഗ്രന്ഥത്തിന് വ്യാഖ്യാനമെഴുതിയ ചില ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാവുന്നതാണ്. എന്റെ ചെറുപ്പക്കാർ മനസ്സിലാക്കണം. അങ്ങനെ ഇസ്ലാം ആദ്യ കാലഘട്ടത്തിൽ തന്നെ കോഴിക്കോട് മുഖദാറിൽ കടന്നു വന്നിട്ടുണ്ട്. അവരെ മുഖേനയാണ് ഇവിടെ ആൾ ഇസ്ലാം മതം സ്വീകരിച്ചത്. അവരും അടങ്ങിപ്പോയി. പിന്നെ മാലിക്കുദ്ദീനാറും കൂട്ടരും വന്നു, അവരുടെ മുഖേനയും ഇസ്ലാം മതം പ്രചരിച്ചു. അതിനുശേഷം ഷെയ്ഖിന്റെ പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് അലാഉദ്ദീനുൽ ഹിംസി റളിയല്ലാഹു അൻഹു, അവർ ഹിംസ് എന്ന നാട്ടിൽ നിന്ന് വന്നതാണ്. അത് ഷാമിലുള്ള സ്ഥലമാണ്. അവിടെ നിന്ന് വന്ന് കോഴിക്കോട്ട് താമസമാക്കി ഇസ്ലാം മതം പ്രചരിപ്പിച്ചു. ജിഫ്രി ഹൗസിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അഷ്ഷെയ്ഖ് മുഹമ്മദ് ബിൻ ശൈഖുൽ ജിഫ്രി ഖദസല്ലാഹു സിർറഹു, വലിയ പണ്ഡിതനും വലിയ വലിയും സയ്യിദുമായിരുന്നു മഹാനവർകൾ. ആ ശൈഖ് ജിഫ്രി തങ്ങളവർകളും ഈ കോഴിക്കോട്ട് വന്ന് ഇസ്ലാം മത പ്രചരണം നടത്തി. കുഞ്ഞാലുപള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരായ ഔലിയാക്കൾ
അവരും ഇവിടെ ഇസ്ലാം മത പ്രബോധനം നടത്തിയവരാണ്. കോഴിക്കോട്ടും പരിസരത്തും പല നാട്ടിൽ നിന്നും ചീനടത്ത് പള്ളി എന്ന് പറഞ്ഞിട്ടൊരു പള്ളി പുതിയങ്ങാടി, അവിടെ സീന ചൈന, ചൈനക്കാണ് സീന എന്നാണ് അറബിയിൽ പറയുക. ആ ചൈനയിൽ നിന്ന് വന്ന മഹാനായ ഒരു വലിയി അവിടെ വന്നതുകൊണ്ടാണ്, അവിടെ താമസിച്ചുകൊണ്ടാണ് ഇസ്ലാം മതം പ്രചരിപ്പിച്ചത്. ഇവരെല്ലാം അവരുടെ കർമ്മത്തും അവരുടെ സൽസ്വഭാവവും അവരുടെ ഏറ്റവും നല്ല സഹിഷ്ണുതയും ആയിരുന്നു ഇസ്ലാമിക്ക് ക്ഷണിക്കാൻ ആയുധമായി സ്വീകരിച്ചത്. ഓരോ സ്ഥലത്തിരുന്നു കൊണ്ട് ഞാൻ പറഞ്ഞത്, അങ്ങനെ ലോകത്തിന്റെ നാനാ ഭാഗത്തും ഇസ്ലാമിക പ്രവർത്തനത്തിന് പോയ കൂട്ടത്തിൽ സുഡാനിന്റെ അടുത്തുള്ള ബർബർ എന്ന സ്ഥലത്ത് ഉഖ്ബത്ത് ബ്നു നാഫിഉ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ 15 ആളുകൾ പോയി ഇസ്ലാമിലെ ആളുകളെ ക്ഷണിച്ചു. ചുരുക്കം ചില ആളുകൾ വന്നു, പിന്നീട് അവർക്ക് അവിടെ നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് മടങ്ങി വന്നപ്പോ നേരത്തെയുള്ള ആളുകൾ തന്നെ ചിലർ മുർത്തദ്ദായിപ്പോയി. ഇത് കേട്ടപ്പോൾ ഉഖ്ബത്ത് ബ്നു നാഫിഉ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമുക്ക് നല്ലൊരു ആസ്ഥാനമുണ്ടാക്കണം, പ്രവർത്തനത്തിന്റെ ഒരു ആസ്ഥാനം വേണം, അവിടെ പോയി ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കണം. ഓ ചെറുപ്പക്കാരെ, സഹോദരി സഹോദരന്മാരെ, അങ്ങനെ അതാ ബഹുമാനപ്പെട്ട ഉഖ്ബത്ത് ബ്നു നാഫിഉ റളിയല്ലാഹു അൻഹു തങ്ങളും അദ്ദേഹത്തിന്റെ കൂടെയുള്ള 14 പേരും, അങ്ങനെ 15 പേർ കൈറുവാൻ എന്ന് പറയുന്ന നാട്ടിലേക്ക് ചെന്നു. അവിടെ നോക്കുമ്പോൾ നല്ല വീടുണ്ടാക്കാനും പ്രവർത്തനത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനും പറ്റിയ ഒരു സ്ഥലമുണ്ട് എന്നവർക്ക് ദൂരെ നിന്ന് തോന്നി. അങ്ങനെ ആ സ്ഥലത്തേക്ക് അവരങ്ങോട്ട് അടുത്തു ചെന്നു നോക്കുമ്പോൾ അവിടെ യഥാ സിംഹം, പുലി, കരടി ഒരു ഭാഗത്ത് നിറഞ്ഞിരിക്കുന്നു, മറ്റൊരു ഭാഗത്ത് വലിയ വിഷമുള്ള പാമ്പുകൾ നിറയെ ഓടി നടക്കുന്നു, സർപ്പങ്ങൾ ഇങ്ങനെ അതിന്റെ പടം വിളർത്തി കൊത്താൻ നിൽക്കുന്നു. ബഹുമാനപ്പെട്ട ഉഖ്ബത്ത് ബ്നു നാഫിഉ റളിയല്ലാഹു അൻഹു അവിടത്തെ കകോട്ട് ചെന്നപ്പോ ഈ പാമ്പും തേളും ജീവികൾ ഒരു ഭാഗത്തും മറുഭാഗത്ത് മനുഷ്യനെ ചാടി പിടിച്ച് രക്തം കുടിക്കുന്ന സിംഹം പുലിയും ഉണ്ടായത് കണ്ടപ്പോൾ കൂടെയുള്ളവർ പറഞ്ഞു, നമുക്ക് മെല്ലെ തിരിച്ചു പോകാം, നമ്മൾ തടി സലാമത്താകാം. ഉഖ്ബത്ത് ബ്നു നാഫിഉ പറഞ്ഞു, അവിടെ നിൽക്കണം, എല്ലാവരും ക്ഷമിക്കണം, എന്റെ ചെറുപ്പക്കാർ കുട്ടികൾ മനസ്സിലാക്കണം. അദ്ദേഹം വലിയ ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളായിരുന്നു. ആ മഹാനായ ഉഖ്ബത്ത് ബ്നു നാഫിഉ റളിയല്ലാഹു അൻഹു ഈ സിംഹത്തിന്റെ നടുവിലേക്ക് അങ്ങോട്ട് ചെന്നിട്ട് ഒരൊറ്റ വാക്ക്, അയ്യുഹല്ലസ്ബാലു വല്ലസ്ബാ ഇർതഹിലു നഹ്നു അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ സിംഹവും പുലിയും കരടിയും പാമ്പും, നിങ്ങളെല്ലാം ഇവിടുന്ന് സ്ഥലം വിടണം, ഞങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അസ്ഹാബുകളാണ്, ഉടനെ സ്ഥലം വിടണം, ഇല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ കൊന്നുകളയും എന്നങ്ങ് പറഞ്ഞപ്പോൾ അതാ സിംഹങ്ങളും കരടികളും പുലികളുമെല്ലാം ഓടുകയാണ്. റബ്ബേ, എന്തൊരു ഓട്ടം! ചെറിയ മക്കളെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് വലിയ അത് ഓടുകയാണ്. അതുപോലെ ചെറിയ പാമ്പ് ഓടാൻ കഴിയാത്ത മക്കളെ എടുത്ത് പുറത്തിട്ടുകൊണ്ട് വലിയ പാമ്പുകൾ ഓടുകയാണ്. ഒരൊറ്റ പാമ്പും അവിടെയില്ല, ഒരു പുലിയും കരടിയും ഇല്ല, മുഴുവനും ഓടിപ്പോയി. ഒമന്തക്കും ബി റസൂലില്ലാഹി നുസ്റതുഹു
അള്ളാഹുവിന്റെ ഹബീബിനെ കൊണ്ട് ആർക്കെങ്കിലും സഹായം ലഭിച്ചാൽ അള്ളാഹുവിന്റെ ഹബീബിനെ പ്രിയം വെച്ച് അള്ളാഹുവിന്റെ ഹബീബിനെ അങ്ങേയറ്റം മഹബത്ത് വെച്ച് അത് വഴിക്ക് സഹായം ലഭിച്ചാൽ വലിയ സിംഹവും കരടിയും അവനിലേക്ക് ചാടി വന്നാലും അതൊരു പ്രശ്നമല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെയുള്ള കറാമത്തുകൾ കാണിച്ച് ആസ്ഥാനുണ്ടാക്കി അവിടെ പ്രവർത്തിച്ചിട്ടാണ് അന്നാട് മുഴുവനും വെളിച്ചത്തായത്. അതുപോലെ ഈ മുഖദാറിന്റെ അടുത്തുള്ള തലമാണിത്. ഈ തലമെല്ലാം മുഖദാർ തന്നെ, എല്ലാം മുഖദാറായാലും പള്ളിക്കണ്ടിയാലും ലൈനാമ്പളപ്പായാലും ഏത് പേര് കൊടുത്താലും ഈ കോഴിക്കോട്ട് വലിയ ഔലിയാക്കന്മാർ, ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് തങ്ങളവരുകൾ പോലെയുള്ള ആളുകളും എല്ലാം കഴിഞ്ഞുപോയ സ്ഥലത്താണ് നിങ്ങളും ഞാനും ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ യൗവന കാലം വളരെ നല്ല നിരക്ക് ജീവിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കണം. അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കണം. അതിന് അൽഹംദുലില്ലാഹ് ഇവിടെ ഇരുന്നു കൊണ്ട് പ്രവർത്തിക്കാനുള്ള ഒരു ആസ്ഥാനമായി അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹു തആല പ്രവർത്തനം നമുക്ക് എല്ലാം എളുപ്പമാക്കി തരാം. എല്ലാവർക്കും പേടിയാ പ്രസംഗിക്കാൻ നിൽക്കുമ്പോഴേക്ക്. ഞങ്ങളെ പറ്റി എന്തോ പറഞ്ഞുവിടുവോ, ഞങ്ങളെ പറ്റി എന്തോ പറഞ്ഞുവിടുവോ എന്നുള്ള പേടി എല്ലാവർക്കും പേടിയാ. ഞങ്ങൾക്കിപ്പോ പറയാനായിട്ടില്ല, കുറച്ചും കൂടി കഴിയണോ. ഇൻഷാല്ലാ സുന്നത്തിയമായത്തിനും നാടിനും ജനങ്ങൾക്കും ഉപകാരമുള്ള വിധത്തിൽ ആവണം എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ആരും പേടിക്കണ്ട, അതിനെപ്പറ്റി ഇപ്പൊ അവിടെ പറയുന്നില്ല. നമ്മൾ സുന്നത്തിയ മാനത്തിൽ അടിയോർത്ത് നിൽക്കുക. ഏത് കക്ഷിയായാലും, വോട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും ഏത് കക്ഷിയായാലും സുന്നത്ത് ജമാഅത്തിൽ അടിയുറത്തി നിന്ന് അതിന്റെ പ്രവർത്തനം ശക്തിപ്പെടുത്തണം. അതിന് സഹായിക്കുന്നവരൊക്കെ നമ്മളും സഹായിക്കും. അങ്ങനെ അവരുമായി ബന്ധപ്പെട്ട് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി നിങ്ങളൊക്കെ ഒറ്റക്കെട്ടായി നിൽക്കണം. എല്ലാവരും കൃത്യമായി നിസ്കരിക്കണം. എല്ലാവരും ഒരേ മനസ്സിൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രവർത്തന രംഗത്ത് എത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു. നല്ല മനോഹരമായ കെട്ടിടമാണ് എങ്കിലും കുറച്ച് കാശ് ഇതിന് കടമുണ്ട് എന്നാണ് പറയുന്നത്. അത് നിങ്ങളൊക്കെ കൂടി കൊണ്ട് തന്നാല് നാളെ കടലിൽ മീനതി ഉണ്ടാവും ഉറപ്പാണ്. ഇപ്പൊ ഉണ്ടായില്ലേ, അടുത്ത ദിവസം പൊന്നാനി പോയിട്ട് അവിടെ മത്സ്യം ഒന്നും കിട്ടാതെ ഇങ്ങനെ നിലവിളിക്കുന്ന സമയത്ത് പോയിട്ട് അൽഹംദുലില്ലാഹ് എല്ലാവരെയും കൂട്ടി ദ്വാരന്ന് അവിടെ മത്സ്യം കിട്ടിയില്ലേ. അല്ലാഹു തആല നമുക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് വിഷമമില്ലാത്തവർക്ക് നല്ല മത്സ്യം വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. മറ്റുള്ളവർക്കും എല്ലാവരുടെ ജോലിയിലും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹു തആല പൂർത്തിയാക്കി തരട്ടെ. ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. ഉടനെ പറയാ. നമ്മള് വയറു കേൾക്കുന്ന പെണ്ണുങ്ങളുണ്ടാവും ഇവിടെ, പെണ്ണുങ്ങളൊക്കെ സമ്മാനം കൊടുത്തയച്ചാല് ഞാനിപ്പം വാങ്ങും. ആ സ്ത്രീയുടെ ഉദ്ദേശങ്ങളൊക്കെ അല്ല പൂർത്തിയായി കൊടുക്കട്ടെ. മരിച്ചുപോയ സ്ത്രീയുടെ ദോഷങ്ങളൊക്കെ അല്ല പുറത്തു കൊടുക്കട്ടെ. മക്കളൊക്കെ നല്ല മക്കളായി ജീവിച്ച് നല്ലവരായി ജീവിച്ച് കാണാൻ ജീവിച്ച് മരിക്കാനുള്ള തോഫീക്ക് നൽകട്ടെ. ബിസ്മില്ലാഹ്.